നമസ്കാരം ഇന്ത്യയിൽ ദാരുണമായിട്ടുള്ള ഒരു സംഭവം നടന്നിട്ടുണ്ട് അത് ഹൈദരാബാദിലാണ് പക്ഷെ ഹൈദരാബാദിലായതുകൊണ്ടാണ് ഇതുവരെയും ഒരു മാധ്യമങ്ങളും അതായത് മലയാള മാധ്യമങ്ങളും അത് വലിയ വാർത്തയായിട്ട് നമ്മളിലേക്ക് എത്തിച്ചു തരാഞ്ഞത് ഇനി ഹൈദരാബാദ് എന്നുള്ള ആ സ്ഥലം മാറിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലമായിരുന്നുവെങ്കിൽ കഥാപാത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ വാർത്ത അതി ചൂടോടെ തന്നെ അവർ തന്നേനെ ഇനി എന്താണ് ആ ദാരുണ സംഭവം എന്നല്ലേ പേർ യുവതിയുടെ പേര് സുൽത്താന എന്നാണ് യുവാവിൻ്റെ പേര് നാഗരാജ് എന്നാണ് ഇവർ രണ്ടുപേരും സ്നേഹത്തിലായിരുന്നു അതിനുശേഷം അവർ നിയമപരമായി തന്നെ വിവാഹം ചെയ്തു ആ വിവാഹം നടത്തിക്കൊടുത്തത് ആര്യസമാജമാണ് പ്രബലമായിട്ടുള്ള ഒരു മുസ്ലിം കുടുംബത്തിലെ യുവതിയാണ് ഈ സുൽത്താന നാഗരാജ് ഒരു സാധാരണ യുവാവും ഈ യുവാ യുവാവിനും ഈ യുവതിക്കുമെതിരെ ഭീഷണിയുണ്ടായിരുന്നു ഈ യുവതിയുടെ ആങ്ങളെയും ബന്ധുക്കളും ഒക്കെ ആയിരുന്നു ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ അതി ദാരുണമായ രീതിയിൽ കൊത്തി അരിയപ്പെട്ടു ആര് നിങ്ങൾക്ക് ഊഹിക്കാം ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും തീർച്ചയായിട്ടും അതെ നാഗരാജു ആ പെൺകുട്ടിയുടെ മുന്നിലിട്ടാണ് കണ്ടം തുണ്ടം വെട്ടിക്കണ്ടിച്ച അതി ക്രൂരമായ രീതിയിലുള്ള കൊലപാതകമാണ് നമ്മുടെ മലയാളത്തിലെ ഏതോ ഒരു ചാനൽ മാത്രം ദുരഭിമാന കൊല എന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ഓടിച്ചു കൊല ദുരഭിമാന കൊലയല്ല തീർച്ചയായിട്ടും ജിഹാദി കൊല തന്നെ ജിഹാദികൾ നടത്തിയ കൊല തന്നെയാണ് അത്രമാത്രം ക്രൂരമായിട്ടാണ് ആ യുവാവിനെ അന്യ മതത്തിൽപ്പെട്ട യുവാവിനെ വിവാഹം ചെയ്തു എന്നത് മാത്രമാണ് അവിടുത്തെ ദുരഭിമാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം മതം 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 അത് മാത്രമാണ് കൊല ചെയ്യാനുള്ള ഏക വിഷയം പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ ഇനി ഒരു പക്ഷേ പറയാൻ പോകുന്നത് ഇവിടെ കെവിൻ എന്ന് പറഞ്ഞ ഒരു ദളിത് യുവാവിനെ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ തന്നെ കൊന്നിരുന്നു അന്നും അവർ പുട്ടിയടിച്ച് പുട്ടി തേച്ച് വെളുപ്പിച്ച് കൊല എന്ന രീതിയിൽ തന്നെയാണ് അവതരിപ്പിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ ഇത് ദുരഭിമാന കൊലയല്ല തങ്ങളുടെ മതത്തിൽ നിന്ന് അന്യമതത്തിൽപ്പെട്ട ഒരു യുവാവ് ഒരു യുവതിയെ വിവാഹം കഴിച്ചുകൊണ്ട് പോയതിൻ്റെ പക കൊണ്ട് ചെയ്തതാണ് അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത് ഇത് നേരെ തിരിച്ചായിരുന്നു എങ്കിൽ ആ നടന്ന സ്ഥലം വല്ല ഉത്തർപ്രദേശോ അല്ലെങ്കിൽ ഗുജറാത്തോ ആസാമോ ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ അവർ ഇത് പൊടിപ്പും തൊങ്കിലൊക്കെ വെച്ച് ചൂടോടെ വിളമ്പി കഴിഞ്ഞിരിക്കുമായിരുന്നു ഇതിപ്പോൾ ഇവിടെയുള്ളവർക്ക് വാർത്ത പോലുമല്ല ആ ചിത്രങ്ങളാണ് ആ യുവാവിൻ്റെയും യുവതിയുടെയും ചിത്രങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ രസകരമാണ് ഇവിടുത്തെ കാര്യങ്ങൾ തൃക്കാക്കരയിൽ സി പി എം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു അതാണ് ഏറ്റവും രസകരം എന്ന് പറയുന്നത് അവിടുത്തെ ടി പി രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ മുൻ മന്ത്രിയുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് പോലും അറിയില്ല ആരാണ് ഈ ജോ ജോസഫ് എന്ന് ഒരു ഡോക്ടർ ജോ ജോസഫ് ഇ പി ജയരാജനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം ഡോക്ടറാണെന്ന് പറഞ്ഞു സി പി എമ്മിൽ വർഷങ്ങളായിട്ട് പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും അറിയില്ല ആരാണ് ഈ ജോ എന്ന് ഓടിയോയിൽ മാധ്യമങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത് തലയിൽ അദ്ദേഹം ഡോക്ടറാണ് മറ്റേ പച്ചത്തൊപ്പിയും ഒക്കെ കഴുത്തിലൂടെ ഇട്ടിട്ട് എന്ത് പ്രകസനമെന്നൊരു പെടുത്തുമില്ല കുറച്ച് ഡയലോഗും കൂടെ അദ്ദേഹത്തിൻ്റെ വയൽ തിരികെ കൊടുത്തിട്ട് അതായത് ഞാൻ രോഗിയെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അതിന് അത് കഴിഞ്ഞിട്ടൊക്കെ വരാം എന്നൊക്കെ മുൻകൂർ ആയിട്ട് തന്നെ പറഞ്ഞതിന് ശേഷം പിന്നെ അതേ വേഷത്തിൽ തന്നെ വരുന്നു എന്നിട്ട് അങ്ങ് തള്ളി മറിക്കലാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ടി പി രാമകൃഷ്ണൻ ഇട്ട ഒരു പോസ്റ്റാണ് പിന്നീട് അദ്ദേഹം അത് വലിച്ചു കാരണം അദ്ദേഹം ജോ ജോസഫ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ആളല്ല യഥാർത്ഥത്തിലുള്ള സ്ഥാനാർത്ഥി എം എം മണി കാര്യതക്കെ പറഞ്ഞാലും എം എം മണി കൃത്യമായിട്ടുള്ള ആളെ തന്നെ ഇട്ടിട്ടുണ്ട് ഉറപ്പാണ് തൃക്കാക്കര ഉറപ്പാണ് വികസനം എന്ന് പറഞ്ഞുകൊണ്ട് എം എം മണി ഇട്ടിട്ടുണ്ട് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾ ഇട്ടതായിരിക്കും എം എം മണി ഇട്ടതാണെന്ന് തോന്നുന്നില്ല ഇതേപോലെ തന്നെയായിരിക്കാം ഒരുപക്ഷെ ഇപ്പോഴത്തെ സംഭവിച്ചിരിക്കുകയാണ് പക്ഷേ ചുരുങ്ങിയ പക്ഷം ഇടതുപക്ഷക്കാരൻ അല്ലെങ്കിൽ ഇടതു പ്രവർത്തകനോ ഇടതു നേതാവോ ആരെങ്കിലും ആയിരിക്കുമല്ലോ ഇവരുടെയൊക്കെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നത് അവർക്ക് പോലും കൃത്യമായിട്ട് അറിയില്ല ഈ ജോ ജോസഫ് ആരാണ് എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് ഈ സംഗതി അങ്ങനെ ഒരാളെയാണ് ഇപ്പോൾ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ തിരുവനന്തപുരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നറ്റ് എബ്രഹാം എന്ന് പറഞ്ഞ ഒരാളെ ഇതേപോലെ തന്നെ സി പി ഐ കെട്ടിയിരുന്ന വിളിച്ചുകൊണ്ട് വന്നിരുന്നു പിൽക്കാലത്ത് അവരുടെ തന്നെ മീറ്റിങ്ങുകളിൽ അത് പേയ്മെൻറ്റ് സീറ്റായിരുന്നെന്നും അതിന് പിന്നിൽ ചില നേതാക്കന്മാരുടെ കളികളൊക്കെ ഉണ്ടായിരുന്നുവെന്നും ഏതാണ്ട് രണ്ട് കോടി രൂപയോളം ബെന്നറ്റി എബ്രാഹിമിന് അന്ന് പൊട്ടിപ്പൊളിഞ്ഞ് പോയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിംബതി കിംവതന്തികളുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇതൊരു നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പാണ് ഇനി നാല് വർഷമേ ബാക്കിയുള്ളൂ എന്തായാലും രണ്ട് കോടിയൊന്നും വരില്ല എന്തോന്നു പേയ്മെൻറ്റ് സീറ്റാണ് എന്നുള്ള കുശു കുശിപ്പാണ് ഇപ്പോൾ തന്നെ മറ്റു മറ്റു രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നൊക്കെ വരുന്നത് എന്തായാലും ആൾ വർഷങ്ങളായിട്ട് വർഷങ്ങളുടെ സി പി എം പാരമ്പര്യമോ അല്ലെങ്കിൽ പ്രവർത്തനമോ ഒന്നുമില്ലാത്ത ഒരാളാണ് എന്ന കാര്യം ഉറപ്പാണ് സാമുദായിക പരിഗണനയൊക്കെ നോക്കി തന്നെയാണ് ഈ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചത് എന്നാണ് നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ തന്നെ പറയുന്നത് സി പി എം പൊതുവെ പറയുമ്പോൾ ഞങ്ങൾക്ക് മതമില്ല ജാതിയില്ല എന്നൊക്കെ പറയുമെങ്കിലും ഓരോ മണ്ഡലത്തിലും കൃത്യമായി അത് നോക്കി തന്നെയാണ് അവർ ഇന്നോളം സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഒരു അരുൺകുമാറായിരുന്നു ചില മതിലേക്ക് എഴുതി വെച്ചത് വരെയാണ് എന്നിട്ട് പിന്നെ അതിപ്പോൾ മായ്ക്കേണ്ടി വന്നു ഇപ്പോൾ ഇതാ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു ഡോക്ടർ ജോ ജോസഫ് ഇതാണ് കേരളത്തിലെ പ്രധാന വാർത്ത യഥാർത്ഥത്തിൽ ഇന്ത്യ മുഴുവൻ വാർത്തയാവേണ്ട കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത് പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതിതുവരെ കണ്ടില്ല വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്